നമസ്കാരം. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ജാപ്പനീസ് കാർ ബ്രാൻഡായ ഹോണ്ടയുടെ കാറുകൾ എന്നും ജനപ്രിയമാണ്. എങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി ഹോണ്ട കാറുകളുടെ ഡിമാൻഡിൽ തുടർച്ചയായ കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ, അതായത് 2024 ഓഗസ്റ്റിലെ കമ്പനിയുടെ കാർ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിരാശയായിരുന്നു ഫലം. ആഭ്യന്തര വിപണിയിൽ ഹോണ്ട 5326 യൂണിറ്റ് കാറുകളായിരുന്നു കഴിഞ്ഞ മാസം വിറ്റഴിച്ചത്. ഒരു വർഷം മുമ്പ്, അതായത് 2023 ഓഗസ്റ്റിൽ ഹോണ്ട ഇന്ത്യൻ വിപണിയിൽ മൊത്തം 7880 യൂണിറ്റ് കാറുകൾ വിറ്റഴിച്ചിരുന്നു. അതായത് ഈ കാലയളവിൽ വാർഷിക അടിസ്ഥാനത്തിൽ ഹോണ്ട കാറുകളുടെ വിൽപ്പനയിൽ 32.41% ഇടിവുണ്ടായിട്ടുണ്ട്. വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി വരും ദിവസങ്ങളിൽ നിരവധി പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ ഹോണ്ട അമേസ് ഫേസ് ലിഫ്റ്റും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഈ കാലയളവിൽ കയറ്റുമതിയിൽ ഹോണ്ട അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസം 5817 യൂണിറ്റ് കാറുകളാണ് ഹോണ്ട കയറ്റുമതി ചെയ്തത്. കൃത്യം ഒരു വർഷം മുമ്പ്, അതായത് 2023 ഓഗസ്റ്റിൽ 2189 യൂണിറ്റ് കാറുകൾ മാത്രമാണ് ഹോണ്ട കയറ്റുമതി ചെയ്തിരുന്നത്. അതായത് ഹോണ്ടയുടെ കയറ്റുമതിയിൽ വാർഷിക അടിസ്ഥാനത്തിൽ 165.74% വർധനയുണ്ടായി. അതേസമയം കമ്പനിയുടെ ആഭ്യന്തര കയറ്റുമതി സംയോജിപ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഹോണ്ട 11143 യൂണിറ്റ് കാറുകൾ വിറ്റിട്ടുണ്ട്. 2023 ഓഗസ്റ്റിൽ ഈ കണക്ക് 10069 യൂണിറ്റ് ആയിരുന്നു. ഇക്കാലയളവിൽ ഹോണ്ടയുടെ മൊത്തം കാർ വിൽപ്പനയിൽ വാർഷിക അടിസ്ഥാനത്തിൽ 10.67% വർധനയുണ്ടായിട്ടുണ്ട്. കമ്പനി അതിൻ്റെ ജനപ്രിയ സെഡാനായ ഹോണ്ട അമേസിന്റെ അപ്ഡേറ്റ് പതിപ്പ് വരും മാസങ്ങളിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഹോണ്ട അമേസ് എപ്പോഴും ജനപ്രിയമാണ്. എങ്കിലും കുറച്ചു കാലമായി ഹോണ്ട അമേസിന്റെ വിൽപ്പനയിൽ ഇടിവുണ്ടായിരുന്നു. അമേസിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി അതിന്റെ പുതുക്കിയ പതിപ്പ് പുറത്തിറക്കാൻ കമ്പനി തയ്യാറെടുക്കുകയാണ്. 2024 അവസാനത്തോടെ അപ്ഡേറ്റ് ചെയ്ത ഹോണ്ട അമേസ് ഷോറൂമുകളിൽ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹോണ്ട പുറത്തിറക്കിയ വാഹനങ്ങളെല്ലാം ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്ന പെർഫോമൻസും സവിശേഷതകളും നൽകുന്നവയാണ്. വർഷങ്ങളായി ഇന്ത്യയിലെ സെഡാൻ വിപണിയുടെ മുഖമുദ്രയായി തുടരുന്ന ഹോണ്ട സിറ്റി തന്നെ ബ്രാൻഡിന്റെ ജനപ്രീതിയുടെ തെളിവാണ്. ഹോണ്ട ജാസ്, ഹോണ്ട WRV, ഫോർത്ത് ജനറേഷൻ ഹോണ്ട സിറ്റി എന്നീ മൂന്ന് കാറുകളുടെയും ഉൽപ്പാദനം ഇന്ത്യയിൽ നിർത്തുന്നതായി കമ്പനി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. 2023 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന ഭാരത് സ്റ്റേജ് 6th phase 2 മാനദണ്ഡങ്ങളായിരുന്നു ഈ വാഹനങ്ങളുടെ ഉൽപ്പാദനം നിർത്താൻ കമ്പനിയെ പ്രേരിപ്പിച്ചിരുന്നത്. മോട്ടോർ വാഹനങ്ങൾ പുറന്തള്ളുന്ന പുക വഴിയുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്നതാണ് കൃത്യമായ ഇടവേളകളിൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരത് സ്റ്റേജ് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡാണ് പുതിയ മാനദണ്ഡങ്ങളും അത് നടപ്പിലാക്കുന്ന സമയത്തെ പറ്റിയുള്ള തീരുമാനങ്ങളും എടുക്കുന്നത്. 2017 ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന BS4 നിന്ന് BS5 സ്വാഭാവികമായി മാറേണ്ടതെങ്കിലും അതൊഴിവാക്കി ഒരു പടി കൂടി ചാടിക്കടന്ന് BS6 ആണ് ഇന്ത്യൻ വാഹന വിപണി ഇപ്പോൾ എത്തിയിരിക്കുന്നത്.